കൊലപാതകക്കേസില് വിചാരണമധ്യേ ഒളിവില് പോയ പ്രതി പത്തൊൻപത് വര്ഷങ്ങള്ക്കുശേഷം പൊലീസ് പിടിയില് രണ്ടായിരത്തിനാല് മാനാറിൽ നടന്ന പ്രമാദമായ കൊലപാതക കൊലപാതകക്കേസിലെ പ്രതിയായ കുട്ടിക്കൃഷ്ണനെയാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തിനാല് ഏപ്രിൽ രണ്ടിനാണ് മാന്നാറിനെ നടുക്കിയ കേസിനാസ്പദമായ സംഭവം കുട്ടികൃഷ്ണനും ഭാര്യ ജയന്തിയും തമ്മിൽ അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം താമരപ്പള്ളിൽ വീട്ടിൽ വെച്ച് വഴക്കുണ്ടാകുകയും തുടർന്ന് കുട്ടികൃഷ്ണൻ ജയന്തിയുടെ വാ പൊത്തിപ്പിടിച്ച് ഭിത്തിയിലിടിപ്പിച്ച് ബോധം കെടുത്തി തറയിലിട്ട് ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ചു കൊലപ്പെടുത്തുകയുമായിരുന്നു അടുക്കളയിൽ ഉപയോഗിക്കുന്ന കറിക്കത്തിക്കൊണ്ട് ശരീരഭാഗങ്ങളറുത്ത് അതിക്രൂരമായിട്ടായിരുന്നു കൊലപാതകം ഈ കേസിൽ മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്നിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കെ പ്രതി കുട്ടികൃഷ്ണൻ ഒളിവിൽ പോവുകയായിരുന്നു ഇതേ തുടർന്ന് പ്രതിയുടെ ജാമ്യം റദ്ദാക്കിയ കോടതി ലോങ് പെൻഡിംഗ് വാറന്റ് പുറപ്പെടുവിച്ചു പ്രതിയെ പിടികൂടാനായി നിരവധി തവണ പോലീസ് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല കേസിൽ പ്രതിയെ പിടികൂടാനായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസത്തിൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഐ ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാർ മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ ജോസ് മാത്യു എസ് ഐ അഭിരാം സിയസ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉണ്ണികൃഷ്ണപിള്ള മുഹമ്മദ് ഷഫീഖ് അരുൺ ഭാസ്കർ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി മാന്നാർ ആലുമൂട് ജംഗ്ഷന് തെക്ക് താമരപ്പിള്ളിൽ വീട്ടിൽ കുട്ടികൃഷ്ണനെ കളമശ്ശേരിയിൽ നിന്നും അന്വേഷണ സംഘം പിടികൂടിയത് തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു ഭാര്യ ജയന്തി ആദ്യ വിവാഹക്കാര്യം മറച്ചുവെച്ചതും ജയന്തിക്ക് മറ്റു പുരുഷന്മാരുമായി അവിഹിത ബന്ധമുണ്ടെന്നുമുള്ള അമിതമായ സംശയവുമാണ് അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണമെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു മാസമായി അന്വേഷണ സംഘം അതീവ രഹസ്യമായും കൂട്ടായ പ്രവർത്തനത്താലും നടത്തിയ പരിശ്രമത്തിലാണ് പ്രതി കുട്ടിക്കൃഷ്ണൻ കുടുങ്ങിയത് പ്രതിയെ മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഒന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരളാവിഷൻ ന്യൂസ് കോട്ടയം